വെൽക്കം ടു ആർ ജെ എസ് ലേണിംഗ് ടിപ്സ്. ജൂൺ 19 കേരളത്തിലും ഇന്ത്യയിലും വായനാ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വായനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂൺ 19 ആരുടെ ചരമദിനമാണ് വായനാ ദിനം? പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവയിൽ നാരായണ പണിക്കർ. പി പുതുവയിൽ N4 നാരായണ പണിക്കർ. പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നിലംപേരൂരിലാണ് പി എൻ പണിക്കർ ജനിച്ചത്. പി എൻ പണിക്കർ അന്തരിച്ചത് 1995 ജൂൺ 19. കേരള സർക്കാർ വായനാ ദിനം ആദ്യമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ്. കേരള സർക്കാർ വായനാ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത് 1996 മുതലാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനും പി എൻ പണിക്കരാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനും പി എൻ പണിക്കരാണ്. ജൂൺ 19 ദേശീയ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? അപ്പോൾ കേരളത്തിലാണ്, 95 പി എൻ പണിക്കർ അന്തരിച്ചു, 96 മുതൽ കേരളത്തിൽ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദേശീയ വായനാ ദിനം, അതായത് ഇന്ത്യയിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് 2017 മുതലാണ്. പി എൻ പണിക്കർ ജനിച്ച വർഷം 1909 March 1. അപ്പോൾ ഈ March 1 ഏത് ദിവസമായിട്ട് ആഘോഷിക്കുന്നത്? അതായത് കേരളത്തിൽ ഈ March 1 പി എൻ പണിക്കരുടെ ജന്മദിനം സാമൂഹ്യ പ്രവർത്തക ദിനമായിട്ട്, കേരളത്തിൽ വായനാ വാരമായിട്ട് ആഘോഷിക്കുന്നത് June 19 മുതൽ 25 വരെ. എന്ന് തൊട്ട് എന്ന് വരെയാണ്? June 19 തൊട്ട് 25 വരെ. ലോക പുസ്തക ദിനം എന്നാണ്, April 23. വില്യം ഷേക്സ്പിയറുടെ ബർത്ത്ഡേ ആണ് April 23. ആ ദിവസമാണ് നമ്മൾ ലോക പുസ്തക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പോൾ തുഞ്ചൻ ദിനം December 31. മലയാള അച്ചടിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലി. മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ഫിലാർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഫിലാർ, മഹാരാഷ്ട്ര. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത അപ്പു നെടുങ്ങാടിയാണ് എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. ഇന്ദുലേഖ എഴുതിയത് ഒ ചന്തുമേനോനാണ്. ആധുനിക കവിത്രയങ്ങൾ ആശാനുള്ളൂർ വള്ളത്തോൾ. ആധുനിക കവിത്രയങ്ങൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏത്? സനാതനധർമ്മം. കേരളത്തിലെ ആദ്യത്തെ വായനാശാല സനാതനധർമ്മം. അന്ന് സ്ഥാപിച്ചത് നമ്മുടെ പി എൻ പണിക്കരാണ്. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം പെരുങ്കുളം, കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം പെരുങ്കുളം, കോട്ടയം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി 1970 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട യാത്രയുടെ മുദ്രാവാക്യം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ട് തമ്പാൾ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ട് തമ്പാൾ സ്റ്റാമ്പ് പുറത്തിറക്കിയതും 2004. ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് September 14. ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് September 14. അപ്പോൾ September 14 ദേശീയ ഹിന്ദി ദിനവും September 14. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല കേരള സർവകലാശാല ലൈബ്രറി. കേരള സർവകലാശാല ഗ്രന്ഥശാലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആര്? സ്വാതി തിരുനാൾ മഹാരാജാവാണ്. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച വർഷം 2013. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചത് 2013.
മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന്? നവംബർ 1. അതായത് കേരളം രൂപീകരിച്ചത് 1956 നവംബർ 1 അപ്പോൾ ഈ നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ടും മലയാള ഭാഷാ ദിനമായിട്ടും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് നവംബർ 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയും കാസർഗോഡാണ്. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? അപ്പോൾ നമ്മൾ നേരത്തെ ആധുനിക കവിത്രയങ്ങൾ പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്ന എന്താ? പ്രാചീന കവിത്രയങ്ങൾ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയങ്ങൾ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം, അത് സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് 1847. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് ദീപിക. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രമാണ് ദീപിക. മലയാളത്തിലെ പണ്ഡിതനായ കവി ഉള്ളൂർ. മലയാളത്തിൽ പണ്ഡിതനായ കവിയാണ് ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അവകാശികൾ എഴുതിയത് വിലാസിനി എന്ന എം കെ മേനോനാണ്.